ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്കൊരു ഹെൽത്തി വേസിൽ നാടൻ ഇലയട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വേഗം തന്നെ ഇലയട ഉണ്ടാക്കാം. നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടും അതേപോലെ തന്നെ നമുക്ക് 4 മണിക്കും അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ തനി നാടൻ ഇലയടയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അത് ഈ ഹെൽത്തി വേസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചാണ് നമ്മൾ ഈ ഇലയട തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ അതിനുവേണ്ടി ഒരു 250 ml കപ്പിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 പിഞ്ചോളമുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂണോളമുള്ള നാളികേരം ചിരകിയതാണ് അത് ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ തന്നെ ശർക്കര ചിരകിയതാണ്. ശർക്കര ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ 3 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ശർക്കരയും തേങ്ങയും ഉപ്പും ഇട്ട് കൊടുത്തില്ലേ, അപ്പോൾ അതെല്ലായിടത്തും ഒന്ന് ആകാൻ വേണ്ടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് തനി നാടൻ രീതിയിലുള്ള ഒരു 4 മണി പലഹാരമായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയാണ്. കാരണം നാട്ടിലൊക്കെ ഇല ഉണ്ടായതുകൊണ്ട് തന്നെ നാട്ടിലുള്ളവർക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ എനിക്ക് കുറച്ച് ഇല കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ഇലയുടെ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചത്. നമ്മൾ അരിപ്പൊടി വെച്ചും ചെയ്യും. ഹെൽത്തി വേസി നോക്കുവാണെങ്കിൽ നമ്മൾ ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുന്നതാണ് ഒന്നും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താണ് നമ്മളിത് കുഴച്ചെടുക്കാൻ പോകുന്നത്. അപ്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ഇലയുടെ നല്ല സോഫ്റ്റ് ആയിരിക്കും. സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാനാണ് ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് കുഴയ്ക്കുന്നത്. അപ്പോൾ ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ സ്പൂണിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കാരണം തിളച്ച വെള്ളം തന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ചൂടുവെള്ളമൊക്കെ ഒഴിച്ചില്ലേ, നല്ലതുപോലെ തിളച്ച വെള്ളം വെച്ചല്ലേ, അതേപോലെ തന്നെ വെള്ളം തിളപ്പിച്ച് ഡയറക്റ്റ് നമ്മൾ ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചതിലോട്ട് ഒഴിച്ചു കൊടുത്ത് വേണം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ലൊരു ലൂസായിട്ട് നമ്മളിത് കുഴച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാനത് കറക്റ്റായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞ് നിങ്ങളെ കാണിച്ചേരാം ഏത് രീതിയിൽ കുഴച്ചെടുക്കണമെന്ന്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം കണ്ടോ. ഈ ഒരു രീതിയിൽ ഇപ്പം ഞാൻ കുഴച്ചെടുത്തു. ഇനി നമ്മൾ വീണ്ടും കുറേശ്ശെ വെള്ളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക കണ്ടോ. കുഴച്ചെടുത്ത് ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല ചൂടാണ് എങ്കിൽ പോലും നമുക്ക് കൈവച്ച് ഇനി ഒന്ന് കുഴച്ച് നോക്കാം. അപ്പോൾ സ്പൂണിലെല്ലാം നമുക്കിങ്ങനെ ഇനി വടിച്ചെടുക്കാമേ. അതിനുശേഷം നമ്മളിനി സ്പൂൺ മാറ്റുക. ഇനി നമുക്ക് കുറച്ചും കൂടെ വെള്ളം ആവശ്യമുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി അല്ല, കുറച്ചും കൂടി ഒന്ന് ലൂസ് കൺസിസ്റ്റൻസി ആവണം. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഇനിയിപ്പോൾ ഞാൻ കൈവച്ച് തന്നെ കുഴച്ചെടുക്കാൻ പോകാം കേട്ടോ. കുഴപ്പം അത്യാവശ്യം അധികം ചൂടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കൈവച്ചൊന്ന് കുഴയ്ക്കുക. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ കൈക്ക് നമ്മളുടെ കയ്യിൽ ആ വെള്ളം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ലെവലിലായി കഴിയുമ്പോൾ നമ്മൾ കൈവച്ച് തന്നെ കുഴച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് ചൂട് അയ്യോ സ്പൂണിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം. കൈ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് തന്നെ നമ്മൾ കുഴച്ചെടുത്താലേ ആ മിക്സ് കറക്റ്റ് ആവത്തുള്ളൂ. ഇപ്പം കണ്ടോ ഞാനിത് കുഴച്ചെടുത്ത് വെള്ളം ഒഴിച്ച് കുഴച്ചു കൊടുത്ത് കണ്ടോ. ഇതേപോലെ കയ്യിൽ ഒട്ടുന്ന ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതേപോലെ ആയിരിക്കണം നമ്മൾ കുഴച്ചെടുക്കുന്നത്. ഒരുപാട് ടൈറ്റും അവർ തന്നെ ഇത് ഒരുപാടങ്ങ് ലൂസും ആയിട്ടില്ല, നമ്മുടെ കയ്യിൽ നന്നായിട്ട് ഒട്ടുന്ന ഒരു പരുവമായിട്ടുണ്ട്. പിന്നെ നമ്മൾ ചൂടുവെള്ളം നമ്മുടെ ഗോതമ്പ് പൊടിയിൽ ഒഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഗോതമ്പ് പൊടി വേവുന്ന ആ ഒരു മണം നല്ലൊരു മണമാണ്, അതും വന്നു തുടങ്ങി. ഇപ്പം ഈ ഒരു രീതി മതി. ഇപ്പം നമ്മൾ മാവ് കുഴച്ചെടുത്തു. അപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇനി ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ നമ്മൾ മാവ് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിങ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1.5 കപ്പോളമുള്ള തേങ്ങാ ചിരിക്കുന്നു. ഇതിലേക്ക് ഞാനൊരു 1.5 കപ്പോളമുള്ള ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അതൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് 1/4 ടീസ്പൂണോളമുള്ള
ഏലക്ക പൊടിച്ചതാണ്. ഏലക്ക പൊടി ഇത് ഞാൻ പഞ്ചസാരയും ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ഏലക്ക ചതച്ചിട്ടാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ തേങ്ങയായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നിങ്ങൾക്കിപ്പം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ആ നെയ്യുടെ ആ ഒരു ടേസ്റ്റ് വരുന്നത് അത്രയ്ക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാതിരിക്കുന്നത്. ഞാൻ സാധാരണ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ചിലർ നെയ്യ് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പം നെയ്യ് ചേർത്ത് കൊടുക്കുന്ന ഇഷ്ടമായിട്ടുള്ളവർക്ക് ഈ ടൈമിൽ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഇപ്പം ഞാൻ നന്നായിട്ട് ആ ഒരു തേങ്ങായും ശർക്കരയും അതേപോലെ തന്നെ ഏലക്ക പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇലയട തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു ഇല ഇതേപോലെ ഒന്ന് കീറി വെച്ചിട്ടുണ്ടായിരുന്നേ. കീറി ഞാനിനി ഇതെങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി അടുത്ത് തന്നെ ഞാനിവിടെ ഒരു കപ്പിൽ കുറച്ച് പച്ചവെള്ളം, നല്ല വെള്ളമാണ്, അതെടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം കൈ ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെള്ളം അടുത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റിലെ തന്നെ ഈ വെള്ളത്തിലോട്ട് നമ്മളൊന്ന് കൈ മുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് കുറച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഏലയിലോട്ട് വെച്ച് കൊടുക്കണേ. അതിനുശേഷം വീണ്ടും നമ്മളൊന്ന് കൈ ഒന്ന് നന്നായിട്ട് നനച്ചു കൊടുത്തതിന് ശേഷം ഇതേ രീതിയിൽ നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പം ഇതേപോലെ ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് പരത്തി കൊടുക്കുക. നമ്മുടെ ഗോതമ്പ് പൊടിയുടെ ആ ഒരു കൂട്ട് ഒരേ തിക്നെസ്സിലായിരിക്കണം. അപ്പോൾ ആ രീതിയിൽ നിങ്ങളതിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കണം. അതിനുശേഷം നമ്മൾ നമ്മുടെ തയ്യാറാക്കി വെച്ചിരുന്നില്ലേ ഫില്ലിങ്, അത് നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിലോട്ട് വെച്ചു കൊടുക്കാം. ഫില്ലിങ് എത്ര വെക്കണമെന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഒരുപാട് വെക്കാൻ ഇഷ്ടമുള്ളവർക്ക് ആ രീതിയിൽ വെച്ചു കൊടുക്കാം. ഇതേപോലെ ഈ ഒരു സൈഡിൽ നന്നായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇല ദഹിങ്ങനെ അങ്ങോട്ട് അങ്ങ് മടക്കിയാൽ മാത്രം മതി. അപ്പം ഇതങ്ങ് നടുക്കായിക്കോളും. നടുക്കി ഈ ഒരു രീതിയിൽ നമ്മൾ ഇലയട ആദ്യത്തെ ഇലയട തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ബാക്കി ഇരിക്കുന്നത് നമുക്ക് ഇതേപോലെ തന്നെ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഈ ടൈമിൽ അടുപ്പിൽ ഇഡലിപ്പാത്രം വെച്ച് നന്നായിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് ഇത് തിളച്ച് കിടക്കുന്ന നമ്മുടെ ഇഡലിപ്പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ഇഡലിപ്പാത്രത്തിലോട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് കിടക്കുമായിരുന്നു. ഇപ്പോൾ ഞാനൊരു രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടെണ്ണം ആ സൈഡിലോട്ട് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് തിരിച്ച് ഇതേപോലെ ഈ സൈഡിലോട്ട് വെച്ച് കൊടുക്കാം. കാരണം അപ്പം വേഗം നമുക്ക് എളുപ്പം വെന്ത് കിട്ടും. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് വെച്ച് കൊടുത്തിരുന്നാൽ മതി. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് അടച്ച് വെച്ച് ഒരു 10 to 15 minutes വരെയാണ് വേകാനെടുക്കുന്ന സമയം. പക്ഷേ ഞാൻ പറയുന്ന ടൈം നിങ്ങൾ നോക്കിയതിന് ശേഷം വെന്തില്ലെങ്കിൽ കുറച്ച് ടൈമും കൂടെ വെച്ച് നിങ്ങൾക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 15 minutes വരെ ഞാനിതൊരു ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഇലയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ 15 minutes എന്നല്ലേ നിങ്ങളോട് പറഞ്ഞിരുന്നത്, പക്ഷേ എനിക്കിത് റെഡിയായി വരാൻ ഒരു 20 minutes എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇപ്പം നല്ല ചൂടായിട്ടിരിക്കുക. അപ്പം ഇത് കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് എല്ലാം വെന്ത്, ഇലയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നിങ്ങളെ ഞാനിത് കാണിച്ച്. കണ്ടോ, നല്ല സോഫ്റ്റാണ്, വളരെ പെർഫെക്റ്റായിട്ട് നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ഇലയടയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ ഇലയടയൊന്ന് തയ്യാറാക്കി നോക്കുക, ഫീഡ്ബാക്ക് ചെയ്യുക.